നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. അറസ്റ്റോ? ലൈസൻസ് ആരുടെ പേരിലാണോ അവരെയാണ് അറസ്റ്റ് ചെയ്യുക. ഈ കേസിൽ ഇപ്പോ ഒരു സംശയവും വേണ്ട, എന്റെ പേരിൽ തന്നെയാ ലൈസൻസ്. ചന്ദ്രബോസേ, ഇത് ചതിയ. ഇന്നലെ വരെ ലൈസൻസ് ഉണ്ടായിരുന്ന തോക്കിന് ഞങ്ങൾ ആരും അറിയാതെ ലൈസൻസ് നിഷേധിച്ചു. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കയറുമെന്ന് പറയുക, അനുമതിയില്ലാതെ ആയുധം കയ്യിൽ സൂക്ഷിച്ചു, അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. എടോ, ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാ? ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമൊരാകാം സാറേ. അങ്ങ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കൊച്ചു കുട്ടികളെ കയ്യിൽ പോലും തോക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് മാളിലും റെസ്റ്റോറൻറിലും ഒക്കെ അവരിങ്ങനെ മാല പടക്കം പോലെ ആളുകളെ പൊട്ടിച്ച് തള്ളുന്നത്. പക്ഷെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്തെ അതല്ല അവസ്ഥ. തോക്ക് പോലൊരു മാരകായുധ കൈവശം സൂക്ഷിക്കുന്നുണ്ടെങ്കിലേ സർക്കാർ അത് അറിഞ്ഞിരിക്കണം. സർക്കാരിന്റെ തന്നെ വിവേചനാധികാരം ഉപയോഗിച്ച് ആ ലൈസൻസ് എപ്പോ വേണമെങ്കിലും സസ്പെൻഡ് ചെയ്യാം. ലൈസൻസ് കാലാവധി തീരുമ്പോഴോ തോക്ക് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ആൾ സമൂഹത്തിന് അപകടകരമായി മാറിയേക്കാമെന്ന് തോന്നുമ്പോഴോ ഇതൊന്നും വേണ്ട. ഒരു VVIP സന്ദർശനം മാത്രം മതി. ആ ഏരിയയിലുള്ള മൊത്തം തോക്കുകളും ആ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാ ചന്ദ്രബോസ് പറയുന്നേ? ലൈസൻസ് സസ്പെൻഡ് ചെയ്തപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് പോലീസിന്റെ വിഷയമേ അല്ല. ആ സമയത്ത് തന്നെ നിങ്ങൾ ആയുധം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമായിരുന്നു. അതർവൈസ് ഇറ്റ് ഈസ് എ ഇല്ലീഗൽ കസ്റ്റഡി ഓഫ് വെപ്പൻസ്. ഗുരുതരമായ നിയമലംഘനം. ചന്ദ്രബോസെ, അറസ്റ്റ് ഒഴിവാക്കൂടെ. ഈ നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാ, സീനിയർ സിറ്റിസണാ, പോരെങ്കില് ഹാർട്ട് പേഷ്യന്റും കൂടാ. ഈ അവസ്ഥയിൽ ഭാമയെ എന്റെ പൊന്നു രാഘവ സാറേ, ഈ തോക്കിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് കരുതി. നിങ്ങൾ ആരെങ്കിലും ഈ തോക്കുമായിട്ട് നാട്ടിലിറങ്ങി ആളെ വെടിവെച്ച് കൊല്ലുമെന്ന് എനിക്ക് ഒരു പേടിയില്ല. മുമ്പ് ഇത് ഇവിടെ എങ്ങനെയായിരുന്നു, അത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കും. അതുമല്ലെങ്കിൽ ഈ തോക്ക് ലോക്കൽ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തതായിട്ട് ഒരു രേഖ ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ ഈസി അല്ലേ സാറേ? സത്യഭാമേ, ഞാൻ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു വ്യവസ്ഥ, ഒൺലി വൺ കണ്ടീഷൻ. ഇവിടെ വന്നപ്പോ പോലും ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാരും എന്നെ പേരെടുത്താ വിളിക്കുന്നത്. ഒരുമാതിരി മടിയിലിരുത്തി പേരിട്ട പോലെ, ചന്ദ്രബോസ് എന്ന്. ഒരു ബഹുമാനമില്ലാത്ത പോലെ. എന്റെ സബോർഡിനേറ്റ്സിന് മുമ്പിൽ വെച്ചാ ഇങ്ങനെ വിളിക്കുന്നെന്നുള്ള ആരും ഓർമ്മ വേണം. ദേ, ആ നരുന്ന് കൊച്ചുവരെ എന്നെ വിളിക്കുന്ന എടാ പോടാന്ന്. ഈ ധിക്കാരം സാധിച്ച് തോക്കും വാങ്ങി ചുമ്മാ തങ്ങ് പോയാ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നില്ലേ സത്യബാബേ? ഒന്നുമില്ലല്ലോ, ഞാനൊരു പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ. ആ ബഹുമാനമല്ലേ എനിക്ക് മറ്റുള്ളവരും തരത്തുള്ളൂ. അല്ല ചന്ദ്രബോസ് എന്താ പറഞ്ഞു വരുന്നത്? വലിയ കാര്യമൊന്നും അല്ലേ രാഘവ സാറേ, ഈ ബഹുമാനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സംഗതിയാ. രാഘവ നായർ എന്നെ കുടിപ്പള്ളിക്കൂടത്തിലൊന്നും പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ടും ഞാൻ സാറെന്ന് വിളിക്കുന്നില്ലേ, എന്തുകൊണ്ടാ? തിരിച്ചും അതേ ബഹുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. അത് ന്യായമല്ലേ ഇവിടെ? ഒരു നിസ്സാര ആവശ്യം എനിക്കുള്ളൂ. ഈ നിൽക്കുന്ന സത്യഭാമ ഒരു തവണ, ഒരൊറ്റ തവണ എന്നെ സാറേ നിന്ന് വിളിക്കണം. തോക്കും വാങ്ങി അത് കൈപ്പറ്റിയതായിട്ടുള്ള റെസീപ്റ്റും തന്ന് ഈ പോലീസുകാരെയും കൊണ്ട് ഞാനങ്ങ് വെക്കോളാം. സത്യഭാമേ, ഈ പ്രായത്തിൽ കേസും കോടതിയും ജയിൽവാസവും ഒക്കെ
വലിയ ബുദ്ധിമുട്ടായിരിക്കും. സത്യമേ, ചന്ദ്രബോസേ, നമുക്ക് പോകാം. കഴുതയുടെ തലയിൽ ക്യാപ്പ് വെച്ചാലേ കുതിരക്കുട്ടി അതിനെ കമ്മീഷണർ എന്ന് വിളിക്കില്ല ചന്ദ്രബോസേ. നടക്ക സത്യാമേ, നിക്ക്. ഹലോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നടപ്പിലാക്കാൻ അനുവദിക്കുന്നു അതോ? വിഷ്ണു, നിയമപ്രകാരമുള്ള നടപടികളാണ് അവർ ചെയ്യുന്നത്. ബാക്കി നോക്കാനുള്ള അവകാശം അതേ നിയമത്തിൽ തന്നെ നമുക്കുണ്ട്. നീ വഴിമാറ്. അമ്മ ഇവരെങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല അച്ഛാ. വിഷ്ണു, പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. ചന്ദ്രബോസേ, നിങ്ങൾക്ക് വേണ്ടത് അനധികൃതമായ ആയുധം സൂക്ഷിച്ച കേസിലെ പ്രതിയല്ലേ? അത് അമ്മയല്ല, ഞാനാ. അതെങ്ങനെയാടാ? സത്യഭാമയുടെ പേരിലല്ലേ തോക്കിന്റെ ലൈസൻസ്? ജൂൺ 30 കളക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേ, അക്കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. തോക്ക് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അന്ന് തന്നെ അത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. തോക്ക് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തു എന്ന് അമ്മയോട് കള്ളം പറഞ്ഞ് ഞാനാ അത് കൈവശം വെച്ചിരുന്നെ. അതായത് സത്യഭാമയുടെ ബെഡ്റൂമിലെ ഡ്രോയറിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്ത തോക്ക് നീ അമ്മ അറിയാതെ സൂക്ഷിക്കുകയായിരുന്നു എന്ന്. കൊള്ളാം. കഥയൊട്ടും വിശ്വാസയോഗ്യമല്ലല്ലോ വിഷ്ണു. മകൻ അമ്മയോടുള്ള സ്നേഹപ്രകടനം 90s സിനിമയിലുള്ള ക്ലീഷെ സീനുകളോടാ. ലോകത്തെ ഒരു പോലീസുകാരനും ഇത് വിശ്വസിക്കില്ല. പക്ഷേ കേസ് നിന്റേതായതുകൊണ്ട് ഞാനതങ്ങ് വിശ്വസിക്കുക. ഇത് പിടിക്കണോ? എനിക്ക് നീ മതി വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.